കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഈ പോരാട്ടത്തിൽ ഫ്രാൻസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഫ്രഞ്ച് അംബാസഡർ ഇമ്മാനുവൽ മാക്രോൺ. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ വലയുന്ന ഇന്ത്യയെ ചേർത്തി നിർത്തി ഫ്രാൻസും. ഓക്സിജൻ ക്ഷാമം നേരിടുന്ന ഇന്ത്യയ്ക്ക് 500,000 മെട്രിക് ടൺ ഓക്സിജൻ എത്തിക്കുമെന്ന് അറിയിച്ച് റഷ്യ രംഗത്ത് വന്നതിനു പിന്നാലെയാണിപ്പോൾ കോവിഡ് പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് ഫ്രാൻസും പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കോവിഡിന്റെ ആദ്യ തരംഗത്തിൽ മുട്ടുകുത്തിയ വമ്പന്മാർക്ക് എല്ലാ സഹായങ്ങളും ഇന്ത്യ നൽകിയിരുന്നു. ഇപ്പോൾ ഇന്ത്യ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ലോകരാജ്യങ്ങൾ സഹായവുമായി രംഗത്തെത്തുകയാണ്. രാജ്യത്ത് കോവിഡ് രണ്ടാം തരംഗം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ സഹായവും നൽകാൻ തയ്യാറാണെന്ന് ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചു. ട്വിറ്ററിലൂടെയാണ് ഇന്ത്യൻ ജനതയ്ക്കൊപ്പമാണെന്ന് മാക്രോൺ വ്യക്തമാക്കിയത്. കോവിഡിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് എല്ലാ സഹായവും നൽകും. പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഈ പോരാട്ടത്തിൽ ഫ്രാൻസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്ത് സഹായത്തിനും ഞങ്ങൾ തയ്യാറാണ്, ഇമ്മാനുവൽ മാക്രോൺ ട്വീറ്റിൽ കുറിച്ചു. ഫ്രഞ്ച് അംബാസഡർ ഇമ്മാനുവൽ ലെനിനാണ് മാക്രോണിന്റെ പ്രസ്താവന ട്വീറ്റ് ചെയ്തത്. അതേസമയം ചൈനയും ഇന്ത്യയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയിരുന്നു. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ഓക്സിജന് രാജ്യത്ത് വലിയ ക്ഷാമം നേരിടുന്നുണ്ട്. ഓക്സിജൻ ലഭിക്കാതെ നിരവധി പേരാണ് രാജ്യത്ത് മരിച്ചു വീഴുന്നത്. പ്രതിദിന കോവിഡ് കേസുകൾ 300,000+ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്ത് രംഗത്ത് വരുന്നത്. കോവിഡിന്റെ രണ്ടാം തരംഗം ഇന്ത്യയിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. കോവിഡിനെ പ്രതിരോധിക്കാൻ ഭരണകൂടങ്ങൾ ആവുന്നതെല്ലാം ചെയ്യുന്നു. എല്ലാ സംവിധാനങ്ങളും കോവിഡ് പോരാട്ട രംഗത്താണ്. ലോകരാജ്യങ്ങളും ഇന്ത്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തുകയാണ്. ലോകത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്നു. പുറത്ത് സ്വകാര്യ വാഹനങ്ങളിലും ആംബുലൻസിലും കാത്തുകിടക്കുന്ന അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികൾ. ശ്മശാനങ്ങളിൽ സംസ്കാര ചടങ്ങുകൾക്കായി ഊഴം കാത്തുകിടക്കുന്ന മൃതദേഹങ്ങൾ. രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ പ്രാണവായുവില്ലാതെ, കിടക്കകളില്ലാതെ, വെന്റിലേറ്റർ സംവിധാനങ്ങളില്ലാതെ കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ കിതയ്ക്കുന്നു. ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാത്തതിനാൽ 24 മണിക്കൂറിനിടയിൽ ഡൽഹി ഗംഗാനഗർ ആശുപത്രിയിൽ 25 രോഗികൾ മരിച്ചുവെന്ന വാർത്തയാണ് പുലർച്ചെ ഉണ്ടായത്. 2 മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്നും 60 രോഗികളുടെ ജീവൻ അപകടത്തിലാണെന്നും അടിയന്തരമായി ഓക്സിജൻ എത്തിക്കണമെന്നുമുള്ള ആശുപത്രി ഡയറക്ടറുടെ അഭ്യർത്ഥനയ്ക്ക് പിറകെ ഓക്സിജൻ ടാങ്കറുകൾ പാഞ്ഞു. കിടക്കകളില്ല, ഓക്സിജൻ ഇല്ല, മറ്റു പ്രശ്നങ്ങളെല്ലാം രണ്ടാമത്തേതാണ്. അശോക സർവകലാശാലയിലെ വൈറോളജിസ്റ്റും ത്രിവേദി സ്കൂൾ ഓഫ് ബയോസയൻസസ് ഡയറക്ടറുമായ ഷാഹിദ് ജമീൽ പറയുന്നു. ലക്നൗ മുതൽ ഡൽഹി വരെ നിരവധി ആശുപത്രികളാണ് ഓക്സിജൻ കഴിഞ്ഞതായി കാണിച്ച് നോട്ടീസ് പതിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ആറ് ആശുപത്രികളിൽ പൂർണ്ണമായും ഓക്സിജൻ തീർന്നതായി സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്സിജൻ ക്ഷാമമുള്ളതിനാൽ തന്നെ പല ആശുപത്രികളിലും രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ല. ഈ ഘട്ടത്തിലൂടെ ഇന്ത്യ കടന്നുപോകുമ്പോഴാണ് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് സഹായഹസ്തവുമായി എത്തുന്നത്. റഷ്യയിൽ നിന്നും എത്താനിരിക്കുന്ന 500,000 മെട്രിക് ടൺ ഓക്സിജൻ വലിയ ആശ്വാസമാണ്. വിദേശ രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് കൈത്താങ്ങാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.